ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. എൻ്റെ പേര് ടാജിന റഫീഖ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഓറിയോ പുഡിംഗ് ആണ്. ഓറിയോ പുഡിംഗിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഓറിയോ ബിസ്ക്കറ്റ് 10 എണ്ണം ക്രീമോട് കൂടി പൊടിച്ചെടുത്തത്, 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചത്, 1 കപ്പ് പാല്, 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്, 4 ഓറിയോ ബിസ്ക്കറ്റ് ഇത് പീസാക്കി എടുത്തത്, ഇത് ചോക്ലേറ്റ് സോസ് ആവശ്യത്തിന്, 2 ടൂട്ടി ഫ്രൂട്ടി ഇതും ആവശ്യത്തിന്, കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് വെള്ളം. ആദ്യമായി ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ ചൂടാക്കി ഡ്രൈ ഫ്രൂട്ട്സ് കാരമലൈസ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട് കാരമലൈസ് ചെയ്യാൻ വേണ്ടി ഇതിന് 6 ടേബിൾ സ്പൂൺ ഷുഗർ വേണം. ഇത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. ആദ്യം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇത് മെൽറ്റായതിനു ശേഷം മാത്രമേ സ്പൂൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് മെൽറ്റായി. ഇനി ഇതെല്ലാം അലിഞ്ഞു ചേരണം. ഷുഗർ നല്ലപോലെ മെൽറ്റായി. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു അലുമിനിയം ഫോയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടിച്ചു വെച്ച ഓറിയോ ബിസ്ക്കറ്റിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കണം. പുഡിങ്ങിൻ്റെ ബേസ് ഇതാണ്. ഇനി ഇത് പുഡിംഗ് പേനിലേക്ക് മാറ്റണം. നല്ല സ്പ്രെഡ് ചെയ്ത്, നല്ല പ്രസ് ചെയ്ത് സ്പ്രെഡ് ചെയ്യണം. അരക്കപ്പ് വെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് നല്ലപോലെ കലക്കിയെടുക്കണം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് എടുത്തു വെച്ച പാലൊഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക.
ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായി. ഇതിലേക്ക് കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ പുഡിംഗ് കുട്ട് നല്ല തിക്കായി വന്നു. ഇനി ഒന്ന് ലൂസാവണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ കൂട്ട് ഒന്ന് ലൂസായി വന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കാരമൽ നട്ട്സ് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇതാണ് കാരമൽ നട്ട്സ്. ഇതിനെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി പൊടിച്ചെടുത്തതാണ്. ഇനി ഈ പുഡിംഗ് ബേസിൻ്റെ മുകളിലായി ഇത് കുറച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ ഇത് തണുത്ത് കഴിഞ്ഞു ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു തിൻ ലെയറ് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായി പൊടിച്ചു വെച്ച ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കണം. ബാക്കിയുള്ള പുഡിംഗ് കൂട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായി ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, ഇത് എൻ്റെ സീമ ഫുഡ്സിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. സീമ ഫുഡ്സ് ചോക്ലേറ്റ് സോസ് എന്ന് അടിച്ചാൽ ഇത് കിട്ടും. ഇതിൻ്റെ മുകളിലായി നട്ട്സ്. നട്ട്സ് ഇതേപോലെ ഒറിയോ ബിസ്ക്കറ്റ് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രീസറിൽ 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി 2 മണിക്കൂറിന് ശേഷം കാണാം. പുഡിംഗ് ഫ്രീസറിൽ സെറ്റാകാൻ വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഈ പുഡിംഗ് മറ്റുള്ള പുഡിംഗ് പോലെ, ജലാറ്റിൻ ഉപയോഗിച്ച പുഡിംഗ് പോലെ സെറ്റായിട്ടുള്ള പുഡിംഗ് അല്ല. ഇത് സ്പൂണ് കൊണ്ട് കോരി കഴിക്കുന്ന പാകത്തിലാണ് ഈ പുഡിംഗ് ഉണ്ടാവല്. അപ്പോൾ ഈ പുഡിംഗ് ഇനി കുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓറിയോ പുഡിംഗ് എല്ലാവരും കണ്ടല്ലോ. ഇനി ഞാൻ ടേസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.